ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ കോവിഡ് വാക്സിൻ എടുത്തിട്ട് 7ാം മാസം ആവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വാക്സിനേഷൻ കൊണ്ട് ഒരുപാട് പട്ടാളക്കാർ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പട്ടാളക്കാരൊക്കെ എങ്ങനെയാണ്, എത്ര പട്ടാളക്കാരുണ്ട് എന്നൊക്കെ ഒന്ന് അറിയൽ അനിവാര്യമാണല്ലോ. അതിനുവേണ്ടി ചെയ്യുന്നൊരു ടെസ്റ്റാണ് ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറയും. ആൻറ്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന അണുക്കളാണെങ്കിൽ ഈ ആൻറ്റിജനെ പൊരുതി തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പാകുന്ന പട്ടാളത്തെ വിശേഷിപ്പിക്കുന്ന പേരാണ് ആൻറ്റിബോഡി. അപ്പോൾ ഈ ആൻറ്റിബോഡി ടൈറ്റർ അളക്കുക, അളന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം പട്ടാളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും എന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കോവിഡ് വൈറസ് കയറി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഡെവലപ്പാകുന്ന ഒരു ആൻറ്റിബോഡി ഉണ്ട്. എന്നിട്ട് അത് പൊരുതിയതിന് അത് പോയതിനു ശേഷം പിന്നീടൊരു ആൻറ്റിജൻ അല്ലെങ്കിൽ ഒരു കോവിഡ് വൈറസ് കയറുകയാണെങ്കിൽ അതിനെ ദീർഘകാലാടിസ്ഥാനത്തിൽ പൊരുതി തോൽപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആൻറ്റിബോഡിയുണ്ട്. ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ബ്ലഡ് എടുക്കുകയാണ് നമ്മുടെ ചീഫ് ലാബ് ടെക്നീഷ്യൻ ആയിട്ടുള്ള നമ്മുടെ നദീറ മാഡം ആണ് ഇവിടെ ഉള്ളത്. ആൻറ്റിബോഡി ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ എത്രമാത്രം ആൻറ്റിബോഡി ഉണ്ട് എന്ന് അറിയുകയാണ്. കാരണം ഒരുപാട് പേഷ്യൻസ് കോവിഡ് പോസിറ്റീവായാലും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് എപ്പോഴും അറിയൽ നിർബന്ധമാണ്. ഇനി അഥവാ ആൻറ്റിബോഡി ലെവൽ കുറഞ്ഞാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഉടൻ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസ് വാക്സിൻ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ ആൻറ്റിബോഡി ടെസ്റ്റ് വീണ്ടും എടുക്കുന്നത്. ഓക്കെ, ബ്ലഡ് എടുത്തിരിക്കുകയാണ്. വേദനിപ്പിക്കാത്ത രീതിയിലാണ് നദീർത്ത എടുത്തുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു നദീർത്ത. IgM IgG ആൻറ്റിബോഡി IgA, അങ്ങനെ മൂന്ന് തരം ആൻറ്റിബോഡീസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഒരു വൈറസ് കയറി കഴിഞ്ഞാൽ ഡെവലപ്പ് ആവുക. അപ്പോൾ അതിൻ്റെ ടൈറ്ററൊക്കെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ, ഈ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഇത് എത്ര മണിയാകുമ്പോൾ റിസൾട്ട് കിട്ടുക? വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് റിസൾട്ട് കിട്ടുക. അപ്പോൾ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംവദിക്കുന്നതാണ്. ഓക്കെ, IgG IgM ELISA ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുക. നമ്മുടെ മാനേജർ ഉണ്ട് ഇവിടെ ഹോസ്പിറ്റലിൻ്റെ പേര്. നമ്മൾ വാക്സിൻ എടുത്തിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 7 മാസം ആയല്ലോ അല്ലേ. നമ്മൾ ഒരുമിച്ചാണ് ചെയ്തത്, ഫെബ്രുവരിയോടെ അടുപ്പിച്ചാണ് ചെയ്തത്. നിങ്ങൾക്ക് വാക്സിൻ എടുത്തതിൻ്റെ ഒരു എഫക്റ്റ് എത്ര കാലം നീണ്ടു നിൽക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ആന്റിജൻ അല്ല, ആന്റിബോഡി. ഈ രണ്ടു തരം റിസൾട്ട് ഉണ്ട്. നമുക്ക് ആന്റിജൻ പോസിറ്റീവ് ആകുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക, എന്നാൽ ആന്റിബോഡി പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുക. ഇത് രണ്ടും നമ്മൾ ഓർക്കണം. ആന്റിബോഡി നെഗറ്റീവ് ആകുമ്പോൾ നമുക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടാവും. അങ്ങനെ ആശങ്ക ഉണ്ടെങ്കിൽ എനിക്ക് ഉടൻ തന്നെ ബൂസ്റ്റർ ഡോസ് ആയിട്ടുള്ള ഒരു വാക്സിൻ എടുക്കേണ്ട ഒരു ആവശ്യം വരും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ എപ്പോഴും ഈ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാതെയാണ് ഈ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ആൻറ്റിബോഡി ഉള്ള ആളിൽ തന്നെ ആൻറ്റിജൻ പോസിറ്റീവ് കാണിച്ചു തരും. അതൊക്കെ രോഗമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒരുപക്ഷെ അവർ ആൻറ്റിജൻ പ്രവേശിച്ചാലും അതിന് തുരത്തുള്ള ആൻറ്റിബോഡി ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യാറില്ല. ആൻറ്റിബോഡി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ തൊണ്ടയിൽ നിന്ന് കഫ എടുത്ത് പരിശോധിക്കേണ്ടതില്ല. അത് നമുക്ക് നേരിട്ട് ബ്ലഡിൽ നിന്നാണ് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ, ആരും ആശങ്കപ്പെടേണ്ട. എല്ലാവരും ഈ ആൻറ്റിജൻ ടെസ്റ്റിനെ പോലെ തന്നെ ആൻറ്റിബോഡി ടെസ്റ്റും ചെയ്യാൻ മുദ്രണം, പ്രത്യേകിച്ച് നമ്മുടെ ഗവൺമെൻറ്റൊക്കെ. കാരണം അപ്പോഴേ നമ്മുടെ നാട്ടിൽ എത്രമാത്രം ഈ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഓരോ മനുഷ്യൻ്റെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഒന്നുകിൽ വാക്സിനേഷൻ എടുത്തിട്ടുള്ള ഇമ്മ്യൂണിറ്റി എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും അതിലൂടെ. പിന്നെ രോഗം വന്നു പോയതിന് ശേഷമുള്ള ഇമ്മ്യൂണിറ്റി ഇപ്പോഴുള്ളൊരു അവസ്ഥയിൽ എങ്ങനെയാണെന്നൊക്കെ ആ ടെസ്റ്റ് ചെയ്യുന്നതുപോലെ അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം റിസൾട്ടിന് ശേഷം.